ചമ്മച്ചമാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചെറുതായിട്ട് ഒരു ബി റോഡ് വീഡിയോ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് അതിൻ്റെ ബീറ്റേഴ്സിലോട്ട് പോവാം നമുക്ക്. യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഇത്തരം സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പം നമ്മൾ ഫസ്റ്റ് എടുക്കുന്ന വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്തേക്കുന്ന ഒരു ബുക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ബുക്കിൻ്റെ മണ്ടയ്ക്ക് മൊബൈല് സ്റ്റില്ലായിട്ട് വെക്കാൻ വേണ്ടി നമ്മൾ അത്തറിൻ്റെ ഒരു കുപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. അത്തറിൻ്റെ കുപ്പി സ്റ്റിക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ അവിട്ട് ചാരി വെച്ചേക്കുവാണ് നമ്മുടെ ഒരു ഫോൺ അവിടെ സ്റ്റില്ലായിട്ട് നിൽക്കാൻ വേണ്ടി. പിന്നെ നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ക്യാമറ, പിന്നെ നമ്മളൊരു ഒരു ബോട്ടിൽ ജെല്ലാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ജെല്ലിൻ്റെ ഒരു ബോട്ടിൽ, പിന്നെ ഒരു കണ്ണാടി കൂടും, പിന്നെ ഫോണിന് വരെ ഞാനിവിടെ പറഞ്ഞാൽ ഷൂട്ട് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നു. പറഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ച് എങ്ങനെ ഞാൻ എടുത്തതെന്ന് കാണിച്ചു തരാം. അതിനും ഒരു ഫോൺ വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഫോൺ കവറാണ് ഞാനവിടെ ഫോണിന് പകരം വെച്ചേക്കുന്നത്. എന്നിട്ട് നമ്മളിവിടെ ഇങ്ങനെ വെച്ചേക്കുന്ന രീതിയിൽ വെച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ സ്ക്രീനിലൊന്ന് ജസ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിക്കുക. സ്ക്രീനിൽ ഹോൾഡ് ചെയ്ത് പിടിച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ആ ഒരു എക്സ്പോഷർ വാല്യൂ ഒന്ന് ഡൗൺ ആക്കി കൊടുക്കുക. അപ്പം നമ്മൾ എക്സ്റ്റേണൽ സോഴ്സായിട്ട് ഒരു ലൈറ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ. ഞാൻ ഇവിടെ ലൈറ്റ് എക്സ്ട്രാ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിൻഡോ ലൈറ്റ് വെച്ച് ഷൂട്ട് ചെയ്യുക. അതായത് നമുക്ക് ഒരു നമ്മുടെ ആ ഒരു വീഡിയോയിൽ വരുമ്പം ഒരു സൈഡിൽ ലൈറ്റ് വന്ന് മറ്റേ സൈഡ് ഡാർക്കായിട്ട് നമ്മുടെ ഒരു വീഡിയോയ്ക്ക് നമ്മുടെ ആ ഒരു വീഡിയോ നെക്സ്റ്റ് ലെവലായി മാറുന്നതായിരിക്കും. അപ്പം നമ്മൾ അങ്ങനെ ചെയ്യാൻ നോക്കുക. ഇത് ഞാൻ എളുപ്പം എടുക്കുന്ന ഒരു വീഡിയോ ആയതുകൊണ്ട് കുറച്ച് പോരായ്മയൊക്കെ കാണും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് സ്ക്രീനിൽ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ എക്സ്പോഷർ വാല്യൂ കുറച്ച് കുറച്ച് ചെയ്യുക. എക്സ്പോഷർ വാല്യൂ കുറച്ചതിന് ശേഷം നമുക്ക് ജസ്റ്റ് വീഡിയോ അങ്ങോട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട്. കാരണം ഇത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്ന എനിക്കറിയാം. ഞാൻ നല്ല രീതിയിൽ വീഡിയോ എടുത്ത് വെച്ചാണെന്ന് അത് എൻ്റെ മിസ്സായിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് ക്രിയേറ്റ് ചെയ്തതാണ് ഈ ഒരു വീഡിയോ. അപ്പം ഒരു ഹെൽപ്പറോട് ഉണ്ടെങ്കിൽ അതിൽ എനിക്ക് നല്ലൊരു വീഡിയോ എടുക്കാമെന്ന്. ആദ്യം എടുത്ത വീഡിയോ അങ്ങനെ ഞാൻ ഹെൽപ്പറെ വെച്ച് ഞാൻ ക്രിയേറ്റ് ചെയ്ത വീഡിയോ ആയിരുന്നു. പക്ഷേ ആ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ നമ്മളിങ്ങനെ ഫസ്റ്റ് സീനായിട്ട് വരുന്ന ജസ്റ്റ് ഇങ്ങനെ ഒരു ക്യാമറ നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരുന്ന രീതിയിലാണ് നമ്മൾ ആദ്യത്തെ ഒരു ഷോട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ നാല് ഷോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഷോട്ട് എടുക്കുന്നത് നേരെ വന്ന ആ ഒരു ബുക്ക് നേരെ നമ്മുടെ ആ ഒരു സാധനങ്ങളുടെ അടുത്തോട്ട് വരുന്ന രീതിയിലാണ് എടുത്തേക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ഷോട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ജെല്ലിൻ്റെ കുപ്പിയുണ്ട്. ആ ഒരു നിങ്ങൾ എന്തെങ്കിലും ഒരു വലിയ ഒബ്ജക്റ്റ് അവിടെ വെക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. കാരണം നമ്മൾ ആ ഒരു ഭാഗം ബ്ലറാക്കിക്കൊണ്ട് ബാലൻസ് ചെയ്യുന്ന ബാക്കി വരുന്ന ഭാഗങ്ങൾ നമ്മൾ ഫോക്കസ് ആക്കിയാണ് നമ്മളത് ഒരു എടുക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ആ ഒരു നമ്മൾ വലിയ സാധനത്തിൻ്റെ അടുത്തോട്ട് കൊണ്ടുവെക്കുക. അപ്പം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഫോക്കസ് ആക്കി അതുപോലെ തന്നെ ആ ഫ്രണ്ട് ഭാഗം നമുക്ക് ബ്ലറാക്കി എടുക്കാനും പറ്റുന്നതാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഒരു വീഡിയോയിൽ കാണുന്ന രീതിയിൽ തന്നെ നമ്മൾ എക്സ്പോഷർ വാല്യൂ ഇങ്ങനെ കുറച്ച് കുറച്ച് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇത് ഞാൻ ഒരു കൈ ഫോണ് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നുകൊണ്ടാണ് എനിക്ക് ഇത് നല്ലപോലെ എടുക്കാൻ പറ്റാത്തത്. അപ്പം നിങ്ങൾ എടുക്കുമ്പം നല്ല സ്മൂത്തായിട്ടുള്ള സ്ഥലത്ത് വെച്ചെടുക്കുക. അല്ലെങ്കിൽ വേറെ ഒരാളുടെ ഹെൽപ്പും കൂടെ നമ്മൾ കൈകൊള്ളുന്നതായിരിക്കും കൂടെ നല്ലത്. അപ്പോൾ ഞാൻ ഇത് അടുത്ത തേർഡ് ഷോട്ട് എടുക്കുന്നത് നമ്മൾ ഒരു പെട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയൊരു പെട്ടി നമുക്ക് ഹൈറ്റ് കിട്ടാൻ വേണ്ടിയാണ്. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു വാച്ചിൻ്റെ
സ്റ്റാഫിൻ്റെ ആ ഒരു ഓള് വരുന്ന ഭാഗത്തിൻ്റെ അവിടെ നിന്ന് നമ്മൾ വീഡിയോ എടുക്കണം. ജസ്റ്റ് ഇങ്ങനെ സ്മൂത്തായിട്ട് മൂവ് ചെയ്ത് പോകുന്ന രീതിയിലാണ് നമ്മൾ ആ ഒരു ഷോട്ട് എടുക്കുന്നത്. അത് അതിനുശേഷം നമ്മൾ സ്ക്രീനിലൊന്ന് ജസ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ഇതുപോലെ തന്നെ എക്സ്പോഷർ വാല്യൂ കുറച്ചതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ സ്മൂത്തായിട്ട് സ്ക്രോൾ ചെയ്ത് പോകുന്ന രീതിയിൽ നമ്മൾ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഒരു ഷേക്ക് മരത്തിൽ ഇങ്ങനെ ചെയ്താൽ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഷേക്ക് വരായിരിക്കും നമ്മൾ നല്ല പരന്ന സർഫസ് ഉള്ളിടത്ത് വെച്ച് ചെയ്താൽ. അതുകൊണ്ടാണ് ഇങ്ങനെ വെക്കാൻ പറയുന്നത്. നമ്മൾ ആ ഒരു ബുക്കിൻ്റെ മണ്ടയ്ക്കോ അല്ലെങ്കിൽ കുറേ ബുക്ക് ഇങ്ങനെ നിരത്തി നിരത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രോൾ ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. നമ്മൾ ആ ഒരു ബോക്സ് പോലത്തെ എന്തെങ്കിലും ക്ലീൻ സർഫസ് ആയിട്ടുള്ളൊരു ബോക്സ് നമുക്ക് ആവശ്യമുണ്ട്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ആ ഒരു വാച്ചിൻ്റെ ആ ഒരു ഹോള് വരുന്ന ഭാഗത്തോട് ഇങ്ങനെ ജസ്റ്റ് സ്മൂത്തായിട്ട് സ്ക്രോൾ ചെയ്ത് പോകാം. അപ്പം നിങ്ങൾ ലാസ്റ്റ് കണ്ട വീഡിയോയിൽ നമ്മൾ ഇങ്ങനെ സ്മൂത്തായിട്ട് സ്പീഡിൽ വന്ന് നമ്മൾ ആ ഒരു വാച്ചിൻ്റെ ആ ഒരു ടൈം കാണിക്കുന്ന സ്ഥലത്ത് വന്ന് നിൽക്കുന്നതാണ് നിങ്ങൾ ലാസ്റ്റായിട്ട് ആ ഒരു ഷോട്ടിൽ കാണുന്നത്. അതെങ്ങനെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബാക്ക്ഗ്രൗണ്ടായിട്ട് എന്തെങ്കിലും തുണിയോ അല്ലെങ്കിൽ ഗ്ലാസ്സോ എല്ലാം എടുക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ ഡൈനിങ് ടേബിൾ ഗ്ലാസ് ആയിരിക്കുമല്ലോ, ആ ഒരു ഡൈനിങ് ടേബിളിൽ വെച്ചെടുക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. അല്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഒരു ഗ്ലാസ് താഴെ വെച്ചെടുക്കുന്നതായിരിക്കും ഒന്നുകൂടെ ഒരു ഗുമ്മിന് വേണ്ടി നമുക്കത് സെറ്റാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ സ്പീഡിൽ വന്ന് ആ ഒരു നമ്മുടെ ആ ടൈം കാണിക്കുന്ന ആ ഒരു സ്ഥലത്ത് വന്ന് സ്റ്റോപ്പ് ചെയ്ത് വെക്കാം. അങ്ങനെ നമ്മൾ അത്ര നേരം സ്പീഡിൽ വന്നിട്ട് ആ ഒരു കറക്റ്റ് ആ ടൈം കാണിക്കുന്നതിൻ്റെ അവിടെ കൊണ്ടുവന്ന് ഹോൾഡ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ വീഡിയോ ഇടാത്തതിൻ്റെ കാര്യം ഈ ഒരു വീഡിയോയിൽ പറയാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ കുറച്ച് ബിസി ആയിരുന്നു. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഹൗസ് വാമിങ് അതുപോലെ തന്നെ ക്ലാസ്സും ഒക്കെ തുടങ്ങിയതുകൊണ്ട് തന്നെ കുറച്ച് ബിസി ആയതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാഞ്ഞത്. അപ്പം ഇനി അങ്ങോട്ട് തുടർച്ചയായിട്ട് വീഡിയോ കാണും. നമ്മൾ ശനിയും ഞായറും വീഡിയോ ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മളെന്തെങ്കിലും പ്രത്യേകതരം സ്പെഷ്യൽ ഡേയ്സ് വല്ലതും ഉണ്ടെങ്കിൽ അതിനും വീഡിയോ ഇടാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇനി അങ്ങോട്ട് വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കാണും. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ എൻ്റെ ഈ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. എന്നോടൊപ്പം തുറന്നു വരുന്ന ബെല്ലൈക്കൂടെ എനേബിൾ ചെയ്ത ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി നമുക്കൊരു കിടുക്കാ ജീവിതം ആയിട്ട് കാണാം. അതിനോടൊപ്പം തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ആരെങ്കിലും ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കാണും. ജസ്റ്റ് ഒന്ന് കയറി ചെക്കൗട്ട് ചെയ്ത് നോക്കാം.